സ്കൂളുകളിൽ എട്ടാം ക്ലാസ്സിൽ പഠനം ആരംഭിച്ചു. സർക്കാരിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. 9 11 ക്ലാസുകളിലെ പഠനം അടുത്ത തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത്. എട്ടാം ക്ലാസ്സുകളിൽ നേരിട്ടുള്ള പഠനം ആരംഭിച്ചതോടെ സ്കൂളുകൾ കൂടുതൽ സജീവമായി. ഈ മാസം 1 സ്കൂളുകൾ തുറന്നപ്പോൾ 8 9 ക്ലാസ്സുകളിൽ പഠനം ആരംഭിച്ചിരുന്നില്ല. തിങ്കളാഴ്ച മുതൽ 8 ക്ലാസ്സുകാരെയും സ്കൂളിലെത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കുകയായിരുന്നു. സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് 8 ക്ലാസ്സിലും പഠനം ആരംഭിച്ചിട്ടുള്ളത്. ബയോ ബബിൾ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. 7 ക്ലാസ് കഴിഞ്ഞ് പുതിയ സ്കൂളിൽ ആദ്യമായി എത്തിയ കുട്ടികളുമുണ്ടായിരുന്നു. വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവവും ഒരുക്കിയിരുന്നു. ഇന്ന് 8 ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. 8 ക്ലാസ്സിലെ കുട്ടികൾക്കും മറ്റ് 5 മുതൽ 10 വരെയുള്ള എല്ലാ കുട്ടികൾക്കും കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 8 ക്ലാസ്സിലെ കുട്ടികളെ സ്കൂൾ പ്രവേശനോത്സവത്തിനായിട്ട് രാവിലെ തന്നെ കുട്ടികൾ വരവേൽക്കുന്ന രംഗം ഉണ്ടായിരുന്നു. അതിനുശേഷം അവരെ ക്ലാസ്സിലേക്ക് കയറ്റി എല്ലാവർക്കും ടൈം ടേബിൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടുമുള്ള ടൈം ടേബിൾ ക്രമീകരിച്ചുകൊണ്ട് 8 ക്ലാസ്സിലെ കുട്ടികളെ ബാച്ചായിട്ട് ബയോ ബബിൾ സിസ്റ്റം അനുസരിച്ച് തന്നെയാണ് സ്കൂളിലേക്ക് വരുത്തിയിട്ടുള്ളത്. പുറത്ത് കൈ കഴുകി ശുചിയാക്കിയതിന് ശേഷം തെർമൽ സ്കാൻ ചെയ്ത് സാനിറ്റൈസ് ചെയ്താണ് കുട്ടികളെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കുന്നത്. 9 11 ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഇനി സ്കൂളുകളിലെത്താൻ അവശേഷിക്കുന്നത്. അവരുടെ ക്ലാസ് അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കും. KCV News കോതമംഗലം.